Thank you.
Thank you.
ಸಹಾಯ
കർത്താവേയങ്ങ് ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും അങ്ങാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഉന്നതനൃപനാമിസിഹാനാഥ മൃദരല്ലായും ഭിന്നിവിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ പിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം ഉചിതമല്ലോ. ോരവികലമോദം നുകരാൻ മൃദരെ മഹിമാവൊഴുകും മണവറയിങ്കിൽ പ്രണമീശോ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ എന്റെ വാഗ്ദാനത്തിലാകുന്നു. ബെരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവവും ജീവദായകവുമായ ശബ്ദത്താകാശമുയർത്തിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, മരിച്ചവരെ അങ്ങ് കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കും പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായി, അങ്ങയുടെ പുരുഷന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ അങ്ങ് പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായ കപടങ്ങൾ ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ദിവസത്തിൽ അങ്ങയുടെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായ ലോകാരഭത്തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരിയെ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവിശ്വംശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അടുത്ത
മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ആ പൂർവം പരിപാലിക്കണമേ. ദാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സമീശ്വര. ദൈവമേ നിന്റെ കൃപയ്ക്കൊത്ത വണ്ണം എന്നോട് കരുണ തോന്നണമേ. എന്റെ പാപങ്ങൾ ഉന്മോചനം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, മാമോദീസ മരിയ നിന്റെ മൗതിക ശരീരത്തിലെ അംഗങ്ങളായ നിന്റെ ദാസരെ നിന്റെ അനുഗ്രഹത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ശക്തനായ ദൈവമേ, വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും അറിഞ്ഞുമറിയാതെയും എന്റെ സഹോദരി ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും മോചനം നൽകി നീതിമാന്മാർ വസിക്കുന്ന സ്വർഗീയോപശ്രയത്തിലേക്ക് ഉള്ളിൽ പ്രവേശിപ്പിക്കണമേ. Thank you.
സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, എന്റെ നാം പരിശുദ്ധമാകണമേ, എന്റെ രാജ്യം വരണമേ, എന്റെ വിഷ്ണു സ്വർഗത്തിലേക്ക് പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരം തരണമേ, ഞങ്ങളടക്കാരുടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഭാവം നിങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ഞങ്ങളെ രക്ഷിക്കണമേ, എന്തുകൊണ്ടെന്ന രാജ്യശക്തിയും മഹത്വം പിന്നേക്കുന്നു. ദുഃഖവും വേദനയും അതേസമയം ഒരു ശൂന്യതയും
നമുക്ക് എപ്പോഴും ആ വ്യക്തിയുടെ മരണാനന്തര ശുശ്രൂഷയോടൊക്കെ ചേർന്നെന്ന് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ അമ്മ നമ്മളെ വിട്ട് പോവുകയാണ്. ഈ ഭവനത്തിന്റെ വിളക്കായിരിക്കുന്ന അമ്മ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ വിട്ടിട്ട് പോവുകയാണ്. ഈ യാത്ര ഒരിക്കലും ഒരു ദുഃഖത്തിന്റെയോ അനുശോചനത്തിന്റെയോ അവസ്ഥയിലല്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ക്രിസ്തു രക്ഷിതാവ് മരിച്ച് ഉയർത്ത് അവൻ ഉത്ഥാനം ചെയ്തതിന്റെ അവൻ സ്വർഗാരോഹണം ചെയ്തതിന്റെ ഓർമ്മയാണ് നമ്മളെ ആശ്വസിപ്പിക്കുന്നത്. ഇത്രകാലം ഈ ഭൂമിയിൽ ജീവിച്ച ഈ ആത്മാവ് ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുന്നത് ഒരു സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ടാണ്. ഈ അമ്മ ഈ ഭൂമുഖത്ത് ജീവിച്ച സമയത്ത് അല്ലെങ്കിൽ ഈ മനുഷ്യ ശരീരത്തിൽ ദൈവത്തിന്റെ ആത്മാവിനെ നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ നൽകപ്പെട്ട ആത്മാവ് വളരെ ഭാരത്തോടുകൂടി തന്നെയാണ് ശരീരത്തിൽ വസിച്ചിരിക്കുന്നത്. കാരണം ശരീരം മറ്റൊരു ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ട വസ്തുവിന്റെ സ്വഭാവവും ജടീക സ്വഭാവമുള്ള ഒരു വസ്തുവാണ്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു അനുഭവത്തിനുള്ള ഒരു അസ്തിത്വവുമാണ്. ഈ രണ്ട് അസ്തിത്വങ്ങളും തമ്മിൽ കൂടിച്ചേരുന്നത് അല്ലെങ്കിൽ ഒരുമിച്ചിരിക്കുന്ന അനുഭവം ആത്മാവിനെ സംബന്ധിച്ചൊരു ബന്ധനാവസ്ഥയാണ്. അതുകൊണ്ട് എപ്പോഴും മനുഷ്യ ശരീരത്തിൽ നിന്ന് ശരീരം എപ്പോഴും ഒരു ഫിസിക്കലായിട്ടുള്ള അനുഭവം ഈ ലോകത്തിൻ്റെതായ ഇമ്പങ്ങളിലും ഇച്ഛകളിലും താല്പര്യങ്ങളിലും ആയിരിക്കും എന്നുള്ളത് ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ആത്മാവ് ദൈവിക അംശങ്ങൾ എപ്പോഴും തിരഞ്ഞെടുക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ശരീരം ഈ ലോകപ്രകാരമുള്ള സകലതിനെയും ആഗ്രഹിക്കുകയും അതിനോട് വ്യാപരിക്കുകയും ചെയ്ത് ജീവിച്ചു പോരുന്നു. എന്നാൽ ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് ബന്ധം വേർപെട്ടുകൊണ്ട് പോകുമ്പോൾ ഒരു ഇപ്രകാരം പറയുന്നുണ്ട്, ഹേ ശരീരമേ, നീ ഇവിടെ ഭൂമിയിൽ വസിക്കുക, നമുക്ക് ഉദ്ധാനത്തിന്റെ നാളിൽ വീണ്ടും കൂടിക്കാണാം എന്ന് പറയുന്ന ഒരു അനുഭവം ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ബന്ധനാവസ്ഥയിൽ നിന്ന് വേർപെട്ടിരിക്കുന്ന ഈ ആത്മാവ് ദൈവിക അനുഭവങ്ങൾ കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ ഇടവരുത്തട്ടെ. ഈ അമ്മയ്ക്ക് ഈ അമ്മയുടെ ആത്മാവിന് അങ്ങ് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബവുമായിട്ടുള്ള ബന്ധം, ഞങ്ങൾ മലമുറി ദേശത്താണ് ഒരുമിച്ച് അടുത്ത അയൽപക്കത്താണ് താമസിക്കുന്നത്. പ്രിയ ജിനുവിൻ്റെ മാതാവ് അല്ലെങ്കിൽ മകൾ, പ്രിയ മകൾ, ഈ അമ്മയുടെ പ്രിയ മകൾ ഞങ്ങളുടെ അയൽപക്കം തന്നെയാണ്. അതോടെ തന്നെ പ്രിയ ബോബി ഗുജറാത്തിലുള്ള റോയൽ സ്കൂളിൻ്റെ ഒരു ട്രസ്റ്റി കൂടെയാണ്. അവരുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെയും ആ കുടുംബവും ആ പ്രിയ ദമ്പതികളും കുടുംബവും ഒക്കെ വളരെ കാര്യമായിട്ട് സഹകരിക്കുന്നു. നരേന്ദ്രമോദിയുടെ ഗ്രാമത്തിൽ ഒരു അവിടുത്തെ വിദ്യാർത്ഥികൾക്കായിട്ട് ഗ്രാമത്തിലെ കുട്ടികൾക്കായിട്ട് ഒരു സ്കൂൾ ആരംഭിക്കുന്ന അതിനോട് സഹകരിച്ച് വളരെ നല്ല രീതിയിൽ അതിന് വേണ്ടുന്ന കൈത്താങ്ങുകളൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇടവകയും ഒക്കെ ആയിട്ട് പല്ലുവഴിയിലും പള്ളിയിലുമൊക്കെ വളരെ ആക്റ്റീവായിരിക്കുന്ന കുടുംബമാണ്. അവരെ പ്രത്യേകം ഓർക്കുന്നതോടൊപ്പം ഈ അമ്മയുടെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തുന്ന റോയൽ സ്കൂളിൻ്റെ പേരിലും, അതോടൊപ്പം തന്നെ അവരുടെ ട്രസ്റ്റീസ് എല്ലാവരും കൂടെ സന്നിഹിതരാണ്, അവരുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നതോടൊപ്പം ഈ മാതാവിനെ സന്തോഷത്തോടെ ദൈവം അലാത്തമാരുടെ ഗണത്തോടു കൂടി സ്വർഗത്തിലേക്ക് ആനയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക കൂടെ ചെയ്യുന്നു. ബാക്കിയുള്ള ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും ദൈവം ആശ്വാസം നൽകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഇന്ന് വാക്കുകളിച്ചിരിക്കുന്നു. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.
ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാമേൻ. എന്റെ കർത്താവെ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടൻ നിർത്തണമേ. നല്ല കരുത്തു ബലം ഭാഗേ. താവകമല്ലോ കർത്താവേ, ജീവിക്കുന്നവരഭയം നീ നൽകണമേ മൃതനായുസ്സും. ീർത്തനങ്ങൾ പാടും മൃതരാമരരുടെ പാപങ്ങൾ മാറ്റണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ. നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനുത്രൻ രൂപായി മൃതനാമിന്നിൽ തനിയേണം ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യ മുതൽ എന്നേക്കും ആമേൻ. തെളിവായി എന്നുടെ നാഥാനിൽ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാദങ്ങൾ നിരയായി എന്നെ വിധിക്കല്ലേ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നേതൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. ആകാശത്തിലും ഭൂമിയിലും സ്തുതി അർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. ഉന്നത നൃപനാം സിംഹനാഥാം മൃതരെല്ലാരും മിന്നിവിടങ്ങും വദനമുടുണരാ വരമരുളേണം. ഉന്നത നൃപനാം സിംഹനാഥാം മൃതരെല്ലാരും മിന്നിവിളങ്ങും വദനമൊടുണരാ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയെ വിണ്ടലമെന്നും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നത നൃപനാം മിശിഹാനാദാം മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാ വരമരുളേണം. ൃതരെ മഹിമാഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നത നൃപനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. ഞാൻ നിന്നെ വിളിക്കുന്നു. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതേ. ആദ്യം മുതൽ
സജീവവും ജീവദായകവുമായ ശബ്ദത്തിൽ ആ ശബ്ദമഗ്നീയമായ ദിവസത്തിൽ നിന്റെ നാഭിയെ വിളിക്കുകയും നിന്റെ വലത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവരും കരുണ നിറഞ്ഞവരും നീതിമാനമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ മരിച്ചവരെ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ, ഉദ്ധാന പ്രതീക്ഷ മരണമടഞ്ഞ സഹോദരിയെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കാരുണ്യവാനും പരിശോധന രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിൽ വേർപിരിഞ്ഞു പോയ നിന്റെ പ്രിയ ദാസിയുടെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടി ആഗതനാകുമ്പോൾ കണ്ണുകണ്ടിട്ടില്ലാത്തതും കാതുകേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യ സൗഭാഗ്യത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന് ചെലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. നിന്റെ തിരുമുമ്പിൽ സഹോദരി ചെയ്തു പോയ പാപങ്ങൾ നീ ഓർക്കരുതേ. എന്തുകൊണ്ടെന്നാൽ നിന്റെ തിരുക്കുമാരൻ ഗാഗുൽ തായൽ ചിന്തിയ തിരു രക്തം ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ കാരുണ്യ അദ്ദേഹത്തിനനുസൃതമായി ഈ സഹോദരിയുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ മാമോദിസ വഴി നിന്റെ മൗദിക ശരീരത്തിലെ അംഗമായി സഹോദരിയെ നിന്റെ അനുഗ്രഹത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ. നിന്റെ ദിവ്യശരീരം ഭക്ഷിക്കുകയും തിരുരക്തം പാനം ചെയ്യുകയും ചെയ്ത സഹോദരിയെ നീതിമാന്മാരുടെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. സർവശക്തനായ ദൈവമേ, വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും അറിഞ്ഞുമറിയാതെയും നിന്റെ ദാസി ചെയ്തിട്ടുള്ള പാപങ്ങളിൽ നിന്ന് മോചനം നൽകി നീതിമാന്മാർ വസിക്കുന്ന സ്വർഗീയ ഓർസലത്തേക്ക് ഈ സഹോദരിയെ പ്രവേശിപ്പിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മരണം വരുമൊരു നാളോക്കുക മധ്യമേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അനസത കൂടാതെ. മരണം വരുമൊരു നാളോക്കുക മധ്യമേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാനേ എന്തിനു കരയുന്നു, വ്യാകുല മാനസനായ എന്തിനു നീറുന്നു, തിരമാലകളാൽ തിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകര മരണത്തിൻ കാലടി കേൾപ്പൂഞ്ഞ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തി
നടത്തുന്നു. താത്താൻ നിറയും പകയോടെ സതതമലത്തുന്നു. മരണം വരുമൊരു നാളോർക്കുക മർത്യാദി, കൂടെ പോരും നിൻ ജീവി. ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുതെ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ, എന്തുകൊണ്ടെന്നാൽ ഞാൻ ദുർബലനാകുന്നു. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, എന്തുകൊണ്ടെന്നാൽ എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു. എന്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവേ, നീ എത്രത്തോളം വൈകും? നീ എന്നെ തൃക്കൻ പാർത്ത് എന്റെ ആത്മാവിനെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യമുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുതേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്നിൽ നിന്നു ഞാൻ എവിടെ പോകും, എവിടെയൊളിക്കും കർത്താവേ? നിൻ സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ? ആകാശം നിൻ പാർപ്പിടമല്ലോ, കരയും കടലും നിറയും മോനെ. പാതാളത്തിലും അവിടം നല്ലോ വാഴും നിവിടെയൊളിക്കും ഞങ്ങൾ. പൂർണമായി നീ അറിയുന്നു, പാപം വലുതാണതുപോലെ കൃപയും വലുതെന്നറിയൂ ഞങ്ങൾ. കാരുണ്യം നീ കാണിക്കായിൽ നരകണമാകെ നശിക്കുന്നു. നാഥ, നിന്നുടെ മാംസമിനങ്ങൾ കൈക്കൊണ്ടവരെ കൈവെടിയല്ലേ? എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ നീ കൈകൾ വെച്ചു, ആദിലലിവൊടു ജന്മം നൽകി. മർത്യനു നിന്നുടെ രൂപവുമേകി, പാപം ചെയ്തു നിനക്കെതിരായി കോപം പൂണ്ടു നശിപ്പിക്കല്ലേ? നാഥ, നിന്റെ അനുഗ്രഹപൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം. നിന്നു രാജകുമാരി ബലിപീഠത്തിൽ കൂടുതമയക്കും, പ്രാവുകണക്കെ തിരുസഭ നിൽക്കൂ. കുരുതികഴിക്കാൻ സർപ്പമണഞ്ഞു കർത്താവേ, നിന്റെ നിലത്ത
കടലിൽ യാത്ര ചെയ്യുന്നവർ, ആഴികടക്കും വർത്തകരെ പോൽ, ഊഴിയിലെങ്ങനെ നീങ്ങുന്നു നാ, കരയെത്തുമ്പോൾ ധനമില്ലാത്തോ, കരയും മറ്റവർ ആനന്ദിക്കും, ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും. നിന്റെ സന്നിധിയിൽ നിന്നും ഞങ്ങളെ തിരസ്കരിക്കരുതേ. അന്തിമ ദിവസം വർത്തകളത്തിൻ ചെയ്തികൾ തൂക്കിയളക്കുന്നേരം, ത്രിസ്വത്തിങ്കൾ ദൃഢവിശ്വാസം പാലിച്ചവരാം ഞങ്ങൾക്കെല്ലാം, ആനന്ദത്തിൻ പറുതി സായം നൽകണമേ ചിരമക്ഷയ ജീവൻ. കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു, വേദന തിങ്ങിയ ജീവിതയാനം പെട്ടെന്നങ്ങു നിലച്ചു കഴിഞ്ഞു. കർത്താവേ നിൻ കൽപ്പനയാലേ അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞു. വിധി ദിവസം നിൻ വിളി കേൾക്കുമ്പോൾ സന്നിധി അണയാൻ വരമരുളേണം. നീതിമാനും സത്യമുള്ളവനും യൗനാ നേകിയ സന്ദേശത്താൽ നിനിവേ നഗരി മനസ്സു തിരിഞ്ഞു, അനുതാപത്തൊടു ചാക്കുമുടുത്ത ജനമെല്ലാം ഉപവാസമിരുന്നു. കരുണാനിധിയാമുലകിന്നാഥൻ പൊറുതി നമുക്കും നൽകുന്നോനം. ജനങ്ങളെ നിങ്ങളെല്ലാവരും ഇതു ശ്രവിക്കുവിൻ, ഉപവാസത്താൽ ഹന്നനിയായും കൂട്ടരുമന്നെരി തീയിൽ നടന്നു, ഉപവാസത്താൽ ദാനിയലന്നാൾ സിംഹഗണത്തിൻ വായ്കൾ പൂട്ടി, ഉപവാസത്താൽ മിശിഹാനാഥൻ നരകപിശാചിന്നപജയമേറ്റി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേനി അമ്പരവീഥിയിൽ അന്തിമനാളിൽ അന്ത്യവിധിക്കായി അണയും നേരം, കനിവോട് ഞങ്ങളെ രക്ഷിക്കേണം. സിദ്ധന്മാരുടെ നിരയിൽ ചേർത്താൻ നിത്യവിരും നിറച്ചരുളേണം. ആദിമുതൽ എന്നേക്കുമാമേൻ, നിത്യമകോന്നത മംഗളമോടെ കുരിശുവിയത്തിലുയർന്നു വരുമ്പോ ന്യായാധിപനാം മിശിഹാരാജൻ മേഘച്ചുരുളിലിറങ്ങി വരുമ്പോ അറുതി വരാത്തോരവികല മോദം പകരണമേ നീ ഞങ്ങൾക്കെല്ലാം. നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കും എന്ന് നല്ല കള്ളനോട് വാഗ്ദാനം ചെയ്ത നിതിമാനും അനുഗ്രഹസമ്പന്നനുമായ കർത്താവേ, നിന്റെ നീതി നടത്തപ്പെടുന്ന മഹനീയവും ഭീതിജനകവുമായ വിധി ദിവസത്തിൽ നിന്റെ സമൃദ്ധമായ അനുഗ്രഹം ഞങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ജീവിതകാലത്ത് ഞങ്ങളുടെ ആലംബവും മരണശേഷം ഞങ്ങളുടെ പ്രതീക്ഷയുമായി മിശിഹായെ, നീ ആകാശത്തിലും ഭൂമിയിലും ആരാധ്യനാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ.
മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാനാക വിണ്ണിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാനാക വിണ്ണിൽ നിന്നെൻ മരണത്തിൻ ടുങ്ങി മ പരിപാലനത്തെ നിരന്തരം പുകഴ്ത്തുവാനായി ഞങ്ങളെ നിന്റെ സന്നിധിയിൽ ചേർക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. യോവാരാജന്റെ പുത്രിയെ ഉയർപ്പിച്ച് അയാളെ ആശ്വസിച്ച കർത്താവെ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന നിന്റെ ദാസരെയും ആശ്വസിപ്പിക്കണമേ. അവരെ നിരാശരാക്കാതെ ഉത്ഥാനത്തിന്റെ പ്രതീക്ഷയാൽ ധൈര്യപ്പെടുത്തണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സ്ഥിരമല്ലോ കുവനവുമതിലേ ചെടികാശകളും മാഞ്ഞടിയുന്നു. മഹനീയമായ ത്രിസ്വത്തിന്റെ നിഗൂഢമായ ശക്തിക്ക് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും പ്രതിഷ്ഠയും ആരാധനയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. കർത്താവേ, എന്റെ മനസ്സ് നിന്റെ പക്കലേക്ക് ഞാൻ ഉയർത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ നല്ലവനാകുന്നു. നിന്നെ വിളിക്കുന്നവർക്കെല്ലാം നീ കരുണ നിറഞ്ഞവനുമാകുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന നീ കേൾക്കണമേ. എന്റെ വിളിയുടെ ശബ്ദം നീ ശ്രദ്ധിക്കണമേ. എന്റെ സങ്കടകാലങ്ങളിൽ നിന്നെ വിളിക്കുമ്പോൾ നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, നിനക്ക് സമനായ ആരുമില്ല. നിന്റെ പ്രവൃത്തികൾ നിസ്തുലങ്ങളാകുന്നു. കർത്താവേ, നീ സൃഷ്ടിച്ച എല്ലാ ജനതയും നിന്നെ വന്ന് ആരാധിക്കും. നിന്റെ നാമം അവർ പുകഴ്ത്തുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ നീ വലിയവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്നവനും പാപികൾ അനുഗ്രഹിക്കുന്നവനുമായ കർത്താവേ, നിന്റെ മഹനീയമായ ത്രിസ്വത്തിന് ഞങ്ങൾ ആരാധനയും സ്തുതിയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര.
നീതിമാന്മാരെ കർത്താവിനെ സ്തുതിക്കുവിൻ. സമയമടുത്തു ദൈവമിതാ ന്യായാധിപനായണയുന്നു. സ്വീകരണത്തിനൊരുങ്ങിടുവിൻ, സൽകൃത്യങ്ങൾ ചെയ്തിടുവിൻ. പരിശുദ്ധന്മാർക്കവനേകും നിത്യാനന്ദവുമാശിസ്സും. കർത്താവ് തന്റെ വിധി വിളംബരം ചെയ്യും, ഈശോനാഥൻ ചൊല്ലുന്നു. ഞാനല്ലോ പുനരുദ്ധാനം, ഞാൻ തന്റെ നിത്യായുസും. എന്നിൽ ദൃഢമാ വിശ്വാസം, ചേർപ്പോൾ ഇവിടെ മരിച്ചാലും നൽകും ഞാനവനുദ്ധാനം. ദൈവമേ ആരു നിനക്ക് തുല്യനാകും? എതിരേൽ പിന്നായി വന്നവരാ കന്യകമാരുടെ വന്ദരരെ. ഉപമിച്ചതു നാം അറിയുന്നു, മണവാളൻ തൻ വിളി കേൾക്കെ. നിദ്രയുണർന്ന കന്യകമാർ വേഗമെടുത്തു വിളക്കുകളും. രാജമന്ദിരത്തിൽ അവർ പ്രവേശിക്കും. മതിജാലിനികൾ കന്യകമാർ എന്ന പകർന്നു വിളക്കുകളിൽ തിരികൾ കൊളുത്തിയൊരുക്കുന്നു. മണവാളനതാ സ്വർഗത്തിൻ വാതിൽ തുറന്നത മണയുന്നു. കന്യകളാൽ പരിസേവിതനായി ദുഷ്ടർക്ക് അവരുടെ പ്രതിഫലം നൽകുന്നു. മതിയറ്റവരാം കന്യകമാർ എന്ന വിളക്കിലെടുത്തീല. തിരികൾ കൊളുത്തിയൊരുക്കീല, വാതിലടച്ചു മണവാളൻ. നിഷ്കാസിതരായവരെല്ലാം നൈരാശ്യമുടെ കരയുന്നു. നീതിമാനായ നിന്റെ വിധി നിഷ്പക്ഷമാകുന്നു. അനുഗുണമായി പ്രതിഫലമീ ചൻ നൽകുന്നു. നല്ലവനേകം നാഗസുഖം, ദുഷ്ടന്മാർക്കോ തീ നരകം. നാഗത്തിൻ കതിരണയില്ല, നരകത്തിൻ തീ കെടുകില്ല. നീ അവർക്ക് വേണ്ടി സജ്ജമാക്കിയ സ്ഥലത്ത് വിശ്രാന്തിക്കായുന്നതമാ. പറുദീസായിൽ ചെന്നൊടുവിൽ പരിശുദ്ധന്മാരുമേക്കും. അവിടെയവർക്കില്ല ധ്വാനം, പീഡയുമാതിയുമില്ല വിടം. സൗഭാഗ്യത്തിൻ പൂവനമാ. എത്ര വിശിഷ്ടവും മനോഹരമാകുന്നു. പരിശുദ്ധന്മാർ കുടികൊള്ളും. അവരിടമെത്ര മനോഹരമാ, അവരുടെ മരണം ധന്യവുമാ. തുലനം തീകിൽ വന്നവതൻ പൊങ്ങിവിറങ്ങും കൊട്ടാരം. തിമിരം തിങ്ങും പാർക്കുതില. കർത്താവേ നീ നല്ലവനാകുന്നു. കരുണാതിഥിയാം കർത്താവേ, പാപം നോക്കി വിധിക്കരുതേ. നീയവ തൂക്കിയളന്നീടിൽ മാമല നിറയെ കാണേറ്റം. ഘനമുള്ളവയായി കാണും നീ, ഓർക്കരുതോർക്കരുതവയൊന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിന്നുടെ ആഗമ ദിവസത്തിൽ പുനരുത്ഥാനം നൽകണമേ. പരിശുദ്ധന്മാരൊത്തുവരം ഭാവത്തിന്റെ നിരുത്തണമേ. ശരണം മർത്യനു നീയല്ലോ. ആദിമുതലേക്കുമാമേൻ, കൃപയോലും നിൻ വലതുകരം. നീട്ടിയനുഗ്രഹമേകണമേ, സഭയെ കാത്തു ഭരിക്കണമേ. മരണത്തിൻ വായ്പൂട്ടണമേ,
ശാന്തി ജഗത്തിൽ വിതയ്ക്കണമേ കരുണാനിധിയാം കർത്താവേ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് അത്യാവശ്യമില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവരോടുകൂടെ ഉയർപ്പിക്കും. നമ്മൾ കർത്താവാഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മാലാഖമാരാൽ സ്തുതിക്കപ്പെടുകയും മനുഷ്യാൽ പുകഴ്ത്തപ്പെടുകയും ചെയ്യുന്ന കർത്താവേ, നിന്റെ തിരുനാമത്തെ വാഴ്ത്തുവാനും നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുവാനുമായി മരിച്ചവരെ നീ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നതുമായ കർത്താവേ, നിരയാധിക്ക ഞങ്ങളുടെ പാപങ്ങൾ മായച്ചു കളയുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ കർത്താവെ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ലവരത്തു വലം ഭാഗി നൽകുന്നു. ആകാശവും ഭൂമി നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. മൃഗരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻകു പറയാതെ. അവന്റെ സന്തോഷത്തിൽ വരാനന്ദിക്കും കർത്താവേ. നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ. നിത്യവിരുന്നിൽ ചേർക്കണമേ. മഴ പെയ്യുമ്പോൾ വയലുകളിൽ പിതാവിന് പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ബാബാ പുത്രൻ ഗ്രൂഹായി മൃദനാമിന്നെ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം.
തിരുമിഴിയെല്ലാം കാണുന്നു നിരവധിയാമെൻ പാപങ്ങൾ നിരയായ വിധിക്കല്ലേ ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിരത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഉന്നത നിർവനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാ വരവരുടേ വിധിയുടെ നാടിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ ോദം നുകരാൻ മൃതരേ മഹിമാ ഒഴുകും മണവറയുങ്കൾ ചേർക്കടമീശോ അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുടർന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാവുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസനെ ഉറപ്പിച്ച കർത്താവെ, ആ ശബ്ദ മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസ്യം വിളിക്കുകയും നിന്റെ വലത്തെ ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ തുറക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവെ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാന പ്രതീക്ഷ മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സകലത്തിന്റെയും നാഥനും ദൈവവുമായി മിശിഹായ നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടി വാനമേഘങ്ങളിൽ നിന്ന് പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായ കബറിടങ്ങൾ ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ പ്രിയ മാതാവിനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ. ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ദൈവമേ, നിന്റെ കൃപയ്ക്കൊത്തവണ്ണം എന്നോട് കരുണ തോന്നണമേ. നിന്റെ തിരുമുമ്പിൽ ഞാൻ ചെയ്തു പോയ പാപങ്ങൾ നീ ഓർക്കരുതേ. എന്തുകൊണ്ടെന്നാൽ നിന്റെ തിരുക്കുമാരൻ ഗാംഗുൽദാസിന്റെ തിരുരക്തം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങേ കാരുണ്യ തിരകത്തിനനുസൃതമായി എന്റെ പാപങ്ങളുന്മോലനം ചെയ്യണമേ. ഞങ്ങൾ ഉയർത്താവേ മാമുദീസ വഴി നിന്റെ മൗതിക ശിരംഗമായി നിന്റെ ദാസിയെ നിന്റെ അനുഗ്രഹത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
നിന്റെ ദിവ്യ ശരീരം ഭക്ഷിക്കുകയും തിരുരക്തമാഞ്ഞിയുടെ സഹോദരി നീതിമാന്മാരുടെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. സർവശക്തനായ ദൈവമേ, വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും അറിഞ്ഞുമറിയാതെയും നിന്റെ ദാസി ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം നൽകി നീതിമാന്മാർ വസിക്കുന്ന സ്വർഗീയ വാസസ്ഥലത്തേക്ക് സഹോദരിയെ പ്രവേശിപ്പിക്കണമേ. ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും കൂടാതെ മരണം വരും ഒരു നാളോ സുഖമത്യാനി കൂടെ പോരും നിൻ ജീവിത തീതികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ ചൊല്ലുക ദിനു കരയുന്നു വ്യാകുല മാനസനായെന്തിനു നീറുന്നു തിരമാലകളാക്കി മറിഞ്ഞിളകും കടപ്പൂടെ ഭീകരമരണത്തിൻ കാലടിക്കേ പൂഞ്ഞ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു താത്താൻ നിറയും പകയോടെ സതത വളർത്തുന്നു മരണം വരുമൊരു നാളോ സുഖമത്യാനി കൂടെ പോരും നിൻ ജീവിത തീതികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ കർത്താവെ നിന്റെ കാരുണ്യത്തെ ഞങ്ങൾ പുകഴ്ത്തുകയും മനുഷ്യവർഗത്തിന്റെ പാലകനായ നിന്റെ അനുഗ്രഹത്തെ ആരാധിക്കുകയും നിന്റെ മഹനീയമായ സ്ത്രീത്വത്തെ നിരന്തരം സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവെ നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുതേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവെ എന്നോട് കരുണ തോന്നണമേ, എന്തുകൊണ്ടെന്നാൽ ഞാൻ ദുർബലനാകുന്നു. കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ, എന്തുകൊണ്ടെന്നാൽ എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു. എന്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവെ നീ എത്രത്തോളം വൈകും? നീ എന്നെ തൃക്കൻ പാർത്ത് എന്റെ ആത്മാവിനെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവെ നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുതേ. ജിച്ചവനെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവെ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ സ്ത്രീത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്നിൽ നിന്നു ഞാൻ എവിടെ പോകും? എവിടെയൊളിക്കും കർത്താവേ?
സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ ആകാശം നിൻ പാർപ്പിടമല്ലോ കരയും കടലും നിറയും പോലെ പാതാളത്തിലും അവിടം നല്ലു പാഴും നിവിടെയൊളിക്കും ഞങ്ങൾ അറിയുന്നു പാപം വലുതാണതുപോലെ കൃപയും വലുതെന്നറിയൂഞ്ഞങ്ങൾ കാരുണ്യം നീ കാണിക്കായിൽ നരകനമാകെ നശിക്കും മൂലം നാഥ നിന്നുടെ മാംസമേ ഞങ്ങൾ കൈക്കൊണ്ടവരെ കൈവെടിയല്ലേ എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ കൈകൾ വെച്ചു ആദിലലി കൊടു ജന്മം നൽകി മത്യനു നിന്നുടെ രൂപവുമേകി പാപം ചെയ്തു നിനക്കെതിരായി കോപം കൊണ്ടു നശിപ്പിക്കല്ലേ നാഥാ നിന്റെ അനുഗ്രഹ പൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം നിന്നു രാജകുമാരി ബലിപീഠത്തിൽ കൂടുതമൈക്കും പ്രാവുകളത്തെ തിരുത്തപനിൽപ്പോ കടലിൽ യാത്ര ചെയ്യുന്നവർ ആഴികടക്കും വർത്തകരെ പോ കൂഴിയിലെങ്ങനെ നീങ്ങുന്നു കരയെത്തുമ്പോൾ ധനമില്ലാത്തോ കരയും മറ്റവർ ആനന്ദിക്കും ശാശ്വത മാംസനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തിരസ്കരിക്കരുതേ അന്തിമ ദിവസം മധ്യഗണത്തിൻ ചെയ്തിക തൂക്കിയളക്കും നേരം ത്രിത്വത്തിങ്കൽ ദൃഢവിശ്വാസം മിശികളേറെ സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ നിര്യാണത്തിൽ വേദന അനുഭവിക്കുന്ന ദുഃഖിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ്റെ ഇടവകാംഗങ്ങളുടെയും പേരുള്ള അനുശോചനങ്ങൾ ഏറെ സ്നേഹത്തോടെ അറിയിക്കുകയാണ്. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരാം. കോവിഡ് പ്രോട്ടോകോൾ മാനദണ്ഡങ്ങൾ നിലനിൽക്കുന്നതിനാൽ എല്ലാവരും മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് പാലിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സാമൂഹിക അകലം പാലിച്ച് മാസ്കുകൾ ധരിച്ച് കൃത്യമായിട്ട് പങ്കെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് ഞങ്ങളോട് നീട്ടിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരോപിയെ ഞങ്ങളെ രക്ഷിക്കണമേ,
എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ എന്നൊരു തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നാഥത്തെ സൃഷ്ടിച്ചവനും ഇയാളുടെ സന്താനങ്ങളെ ധാന്യം വഴി നവീകരിക്കുന്നവനുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ എന്നൊരു തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരവുമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. നീയല്ലാതെ ആരെനിക്ക് ആശ്രയം? എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ എന്നൊരു തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാദിക്കാത്ത ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നിർഭനാം മിശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവുലീവനും സ്തുതിർഹനുമാകുന്നു. ആദി പിതാവ മാതത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൻ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്തിനു ശരണം നീയല്ലോ ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകം. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്ക് പകർന്നീടും. മർത്യനമർത്യത പുണരുന്നു ക്ഷയമുള്ളവനക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. ചിറകുവിടത്തിയവരെ സ്വീകരിക്കുന്നു. അമ്പരവേദിയിലഖിലേശൻ മിശിഹാരാജനെഴുന്നള്ളും. പരിശുദ്ധന്മാരണിയണിയായി എതിരേൽപ്പിനു നിരനീടും. ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിടും അവരെല്ലാം. ആദ്യം മുതൽ നീക്കും ആമേൻ. മഹിമയുടെ കർത്താവേ നീയണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ല വരത്ത് വരം ഭാഗ്യ നൽകണമേ. നിത്യായുസ്സിൻ പരമോന്നതമം പരിവേഷം. എന്റെ സഹോദരരെ, ഇഷ്ട പോലും ശ്രീ തസ്ലീമികർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരി മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്ത നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അനന്തന ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പേ കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാതാഹിയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ സ്വർഗത്തിന്റെ എഴുന്നള്ളി വരും. നിഷ്കായി മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നതായി നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുന്നു. രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, രക്ഷ നീ കേൾക്കണമേ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് യിശുമശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽനിന്നവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ സ്തുതി. സ്നേഹമുള്ളവരെ, മേരി ആൻ്റിയുമായിട്ട് വർഷങ്ങളോളം എനിക്ക് പഴക്കമുണ്ട്. ആ ബന്ധം ബന്ധുക്കൾ എന്ന നിലയിൽ മാത്രമല്ല, പരിശുദ്ധ അമ്മയുടെ വലിയ ഒരു ഭക്തിയായിരുന്നു എന്നതിന് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. ഈ വിഭവനത്തിൽ പലപ്പോഴും വരുമ്പോൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുകയും പരിശുദ്ധ അമ്മയുടെ സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്യുമായിരുന്നു. വിശുദ്ധ കൊച്ചുതരേസ്യ പറഞ്ഞൊരു വാക്ക് എൻ്റെ ഓർമ്മയിലെത്തുകയാണ്. യമ്മിച്ചിയുടെ രണ്ട് മക്കളും മരുമക്കളും കുഞ്ഞുമക്കളും കേൾക്കുകയാണ് ആ വചനം. വിശുദ്ധ കൊച്ചുതരേസ്യ പറഞ്ഞ വചനം, ഞാൻ സ്വർഗത്തിൽ നിന്ന് റോസാപുഷ്പങ്ങൾ വർഷിക്കും. വെള്ള റോസപ്പൂക്കളാൽ അലങ്കൃതമായ ഇവിടെ അമ്മ നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ്. രണ്ട് മക്കളെയും ഉത്തരവാദിത്വങ്ങളൊക്കെ ഏൽപ്പിച്ച് സമാധാനമായി ശാന്തമായി യേശു പറഞ്ഞയിടത്തേക്ക് പോവുകയാണ്. പുനരുദ്ധാനവും ജീവനും ഞാനാകുന്നു എന്ന് ലാസറിൻ്റെ കുടുംബത്തിൽ പറഞ്ഞതാണ്. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തോട് പറയുന്നതാണ്, പുനരുദ്ധാനവും ജീവനും ഞാനാകുന്നു. നമ്മുടെ ഈ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല. 90, 95, 65, 68 വയസ്സ് കൊണ്ടൊക്കെ നമ്മൾ മരിച്ചു പോകും. നമ്മുടെ ചുറ്റുപാടുകളിൽ ധാരാളം ആളുകൾ കൊറോണ പിടിച്ച് മരിച്ചു. പലർക്കും രോഗം പിടിപെട്ടിരിക്കുന്ന കാലഘട്ടവും കൂടിയാണ്. ആ പശ്ചാത്തലത്തിലാണ് നമ്മളെല്ലാവരും വന്നിരിക്കുന്നത്. ഞാൻ രാവിലെ ഇവിടെ വരുമ്പോൾ മുതൽ ഞാനൊന്ന് ശ്രദ്ധിക്കുകയായിരുന്നു. ധാരാളം ആളുകൾ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നത് സന്തോഷത്തോടെ കണ്ടു. കാരണം പരിശുദ്ധ അമ്മയുടെ വലിയൊരു ഭക്തിയാണ്. അമ്മ ഈശോയോട് പറഞ്ഞൊരു വാക്കുണ്ട്, അവർക്ക് വീഞ്ഞില്ല. ആ വാക്ക് ഈ അമ്മയുടെ അധരങ്ങളിൽ നിന്ന് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അവർക്ക് വീഞ്ഞില്ല. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കുന്ന നല്ലൊരമ്മയാണെന്ന് എനിക്ക് 100% പറയുവാനായിട്ട് കഴിയും. സിസ്റ്ററിൻ്റെ, അതായത് അമ്മച്ചിയുടെ ആങ്ങള ജോസ്, ജോസിന്റെ അമ്മച്ചിയുടെ ഭർത്താവ് ജോസ്, ജോസിന്റെ സഹോദരി സിസ്റ്റർ സൂസൻ മദ്രാസിൽ ഇന്നലെ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങ് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ആന്റി മരിച്ചുപോയി എന്ന്. ആന്റിയാണ് ആദ്യം എന്നെ വിളിച്ച് പറയുന്നത്. മരണം വരുമൊരു നാളിൽ എന്ന് നമ്മളോടൊക്കെ പറയുന്നില്ലേ? നമ്മളെല്ലാവരോടും ആ സന്ദേശം തന്നെയാണ്.
മൗനമായി കിടന്നുകൊണ്ട് ക്രൂശിത രൂപം പിടിച്ചുകൊണ്ട് പറയുന്നത്, എനിക്ക് ദാഹിക്കുന്നു എന്ന് ഈശോ പറഞ്ഞ ആ വാക്ക് പൂർണ്ണമായിട്ട് ഇവിടെ അർത്ഥവത്താവുകയാണ്. ജിനുവിനോടും ജോമിയോടും പ്രത്യേകമായിട്ട് ആ രണ്ട് മക്കൾ അവരോട് പറയുന്നതും ഇത് തന്നെയാണ്. പ്രത്യേകിച്ച് പറയുന്നത് ഇന്നലെ ജോമി വിളിച്ചപ്പോഴും ജോമിയോടും ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. നല്ല നിലയിൽ മക്കളെ വളർത്തി നല്ല നിലയിൽ എത്തിച്ചു. ഈ അമ്മയുടെ പങ്ക് വലുതാണ്. അമ്മച്ചിയുടെ തറവാടൊക്കെ ചങ്ങനാശ്ശേരിയിലാണ്. അവിടെ കൊണ്ടുപോയതും അപ്പച്ചനും അമ്മച്ചിക്ക് വേണ്ടിയും എല്ലാം പ്രാർത്ഥിച്ചത് നന്ദിയോടെ ഓർക്കുകയാണ്. ഈ അവസരത്തിൽ നമുക്കൊരു പ്രാർത്ഥനയോടെ ഓർക്കാം. പ്രാർത്ഥനയോടെ നമുക്ക് അമ്മച്ചിയെ സ്മരിക്കാം. ഈശോ കുച്ചറേശ്യ പുണ്യവതി പറഞ്ഞ വാക്ക് നമുക്ക് അനുഗ്രഹമായി തീരും. അമ്മച്ചി സ്വർഗത്തിൽ നിന്ന് റോസാ പുഷ്പങ്ങൾ നമുക്ക് വേണ്ടി മധ്യസ്ഥം നൽകി നരും. അതുകൊണ്ട് ജിനു ജോമി മരുമക്കളെ പ്രിയ കുഞ്ഞുങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സ്വർഗത്തിലെ ഒരു മധ്യസ്ഥം വന്നിരിക്കുക. ഈശോ കുച്ചുത്രേസ്യയും ചാബ്രയച്ചനും അൽഫോൻസാമയും മദർ തെരേസയും ഒക്കെ സ്വർഗത്തിലുണ്ടെന്ന് നമുക്ക് ഉറച്ച വിശ്വാസമാണ്. ആ വിശ്വാസത്തിലേക്ക് നമുക്ക് കടക്കാം. ഇന്നേ ദിവസം നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും കർത്താവോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയായി ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദന തുറമുഖത്തേക്ക് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. ഗാഗുൽഥായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തിരക്ഷിച്ച് ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. തിരുബുദ്ധാനം വഴി വൻസ്വർഗ്ഗ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, ഇതേ ദിവസത്തിൽ നിന്റെ മതത്തിന്റെ പ്രഭയായി ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജന അവകാശിക്കുകയും ചെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിനോട് കരുണ തോന്നണമേ. ദുഃഖിതരെ ആശ്വസിക്കുവാൻ വേണ്ടി ലാസറിന്റെ മനസ്സിൽ സ്വയം കണ്ണീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണീർ തുടക്കുകയും അവരുടെ ആശ്വസിക്കുകയും ചെയ്യുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിനോട് കരുണ തോന്നണമേ. കരുണാനിധിയും പാവങ്ങൾ പുറക്കുന്നതുമായ മിശിഹായെ, നിന്റെ ദാസിയുടെ പാവങ്ങൾ പുറക്കുകയും കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ. നമുക്കെല്ലാവർക്കും നമ്മി നാമരത്തിലെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. സർവശക്തനും പിതാവും നിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവ് ഗർഭസ്ഥനായി ഞമ്മളിന്ന് പറന്ന ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ നിന്റെ കരുണ ഞങ്ങൾ അനുഗമിക്കുക. നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയ മാതൃത്വത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണം. കർത്താവേ അങ്ങ് ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാം ചുടുകണ്ണീരും വീട്ടിയിരുന്നു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിയിരുന്നു. മരണമടഞ്ഞൊരു സഹോദരനെയും ചിന്തിച്ചഴലിൽ നെടുവിപ്പെട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. അന്നൊരു ദിവസം ബേസനിയായിൽ സഹോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ജീവനുമുയരും ഞാനാകുന്നു കരയരു ദൈവം കരുണയുടെ അന്ത്യകമാർന്നഖിലേശൻ
ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാം മർത്താമറിയും ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ഉള്ളവരും മൃതദേഹം ദേവാലയത്തിലേക്ക് വഹിക്കപ്പെടുകയാണ്. കോവിഡ് പ്രോട്ടോകോൾ മാനദണ്ഡങ്ങൾ എല്ലാവരും പാലിക്കാനായിട്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രം ദേവാലയത്തിലും സെമിത്തേരിയിലും പ്രവേശിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 20 പേർക്കാണ് നമുക്ക് അനുവാദമുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് പാലിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ദേവാലയത്തിലേക്ക് നീങ്ങാം. എന്റെ സഹോദരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഇടവാങ്ങുന്നേശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു. ഞാൻ അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം അരുളിടാൻ കഴിവില്ലാത്തോ എൻ പാർപ്പിടമേ, പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നും എന്നേക്കും സഹജന്മാരെ സ്നേഹിത ഗണമേ, യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു, നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. ഏറ്റവും അടുത്ത ബന്ധുക്കളെ മാത്രം ബാക്കിയെല്ലാവർക്കും ദേവാലയത്തിലും ശേഷം അവസരം ഉണ്ടായിരിക്കും. പ്രാർത്ഥനാപൂർവ്വം ഇതിലേക്ക് നീങ്ങാനായിട്ട് പള്ളിയിലേക്ക് നീങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. വണ്ടിയിലോ രണ്ടുപേർ വണ്ടിയിലേക്ക്
Thank you.
ും
ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളതും പോലെ തന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം എന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ.
നീ സ്വീകരിച്ച വിശുദ്ധ കൂതാശകളത്തിന് ദൈവത്തിന്റെ ആസനത്തിങ്കൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാമേൻ. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവുമേ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായസും. അവന്റെ സന്തോഷത്തിലവനാണിക്കും കർത്താവേ. നിൻശൂണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. ആദ്യമുതലുള്ളവയെല്ലാം തെളിവായി എന്നുടെ നാഥാലിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. സർവാധിപനാകർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഞങ്ങളുടെ മർത്യ ശരീരങ്ങൾ കുത്താനം നീയേകുന്നു. നാഥ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കുവിൻ. സർവേശാ നീ പരിശുദ്ധൻ, ബലവാനെ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേകണമേ. പാപനിക്ക് പ്രതി കൊടുത്തവളെ വിശുദ്ധീകരിച്ച കർത്താവ്, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മലാഖമാരുടെ കൂടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാകണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മരിച്ചവരെ ഉയർപ്പിക്കുന്നവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവരുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്നെ വിളിക്കട്ടെ മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. നിർമ്മല ചരിതകളാം സാറായ ലീശ്വ മർത്തയോടും കൂടെ കടശീലുദ്ധാനം നിതരാം കനിവർണരുടട്ടെ കർത്താവഖിലേശൻ. പ്രതിയോർത്തിനി നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുദ്ധാനം വരുമല്ലോ മരണമുറക്കം താൻ. കാട്ടരവീരടി നടക്കുന്ന മാൻപേടിയെ പോലെ കർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ എന്റെ തിരുനാമത്തിന് സ്തുതി. കാട്ടരവീരടി നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. സജീവനായ ദൈവത്തെ ഞാൻ ദാഹിക്കുന്നു, ഞാൻ ഇപ്പോൾ എന്റെ ദൈവത്തെ കാണുന്നു. രാവും പകലും ഞാൻ കണ്ണുനീര് കുടിക്കുന്നു,
എന്തുകൊണ്ട് നാളെ ദൈവം എവിടെയെന്ന് അവർ നിത്യവും എന്നെ പരിഹസിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കാട്ടരവേലയുടെ നടക്കുന്ന മാർഗ്ഗടയെ പോലെ കർത്താവേ, ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദകാലാസനേർപ്പിച്ച കർത്താവേ, ആ ശബ്ദ മഹനീയമായ നിത്യദാസന്റെ ദാസിയെ വിളിക്കുന്നതിന്റെ വലതുമാനത്തിനെയും ചെയ്യട്ടെ. പാപങ്ങൾ പറക്കുന്നതിനും കരം തെറഞ്ഞ നീതിമാനമായ കർത്താവേ, ജീവനെയും മരണത്തിനെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നതിന്റെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനെ നൽകി സ്വർഗരാജ്യമാകുന്ന ഓർസരത്തേക്ക് ഈ സഹോദരിയെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മൾ വേർപെട്ടുപോയ മിശിഹായുടെ മൗതിക ശരീരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ചയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരമാണ്. രണ്ട് സൈഡിലൂടെ കടന്നു അന്തിമോപചാരം അർപ്പിച്ച് കടന്നു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഏറ്റവും അടുത്ത ബന്ധുക്കൾ അല്പം സൈഡിലേക്ക് മാറി നിൽക്കുകയാണെങ്കിൽ എളുപ്പമായിരുന്നു.
Thank you.
Thank you.
Thank you.